ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പോഴാണ് ഡിഗ്രി ലെവലിന്റെ എക്സാം എഴുതിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ആവറേജ് എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ടഫോ അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമോ ആയൊരു എക്സാം ആയിട്ട് തോന്നിയിട്ടില്ല. ഓരോ വിഷയം പറയുകയാണെങ്കിൽ മലയാളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് 10-ൽ 10 പറ്റിയ ഒരു വിഷയമായിരുന്നു. വലിയ എന്താണ് വിഷമമുള്ളതായിരുന്നില്ല, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതുപോലെ ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ ചോദിച്ച ചോദ്യത്തിലെ മീൻസ് അതെങ്ങനെ ആൾക്ക് ചോദിച്ചു ഒരു വേ ഓഫ് ചേഞ്ച് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വേ ഓഫ് ചേഞ്ച് ഉണ്ടായിരുന്നു, അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ ആന്റോണിം ചോദിച്ച സ്ഥിതിക്ക് ചോദിച്ചത് നമ്മുടെ സഫിക്സ് കൂടെ വരുന്ന ആന്റോണിയമാണ് ചോദിച്ചിട്ടുള്ളത്. അത് പലർക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്, കാരണം കംഫോർട്ടബിളിന്റെ ആന്റോണിം വരുന്നത് അധികം പേരും അൺകംഫോർട്ടബിൾ ആണ് എഴുതുന്നത്. അൺകംഫോർട്ടബിൾ തെറ്റാണ്, അത് കംഫോർട്ട്ലെസ് ആണ് ആൻസർ ആയിട്ട് വരിക, കാരണം സഫിക്സും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സഫിക്സ് എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ രണ്ടാമത് വരുന്ന ഭാഗമാണ്, അത് അവിടെ കംഫോർട്ട്ലെസ്സിലാണ് വരിക. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇംഗ്ലീഷിന്റെ കേസിൽ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു ട്രിക്ക് അവിടെ വന്നിട്ടുണ്ട്. അതിൽ ജി കെ നോക്കുകയാണെങ്കിൽ ജി കെ IT അതുപോലെ ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു, ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്ക് എളുപ്പമായിരുന്നു, അതിനും നമ്മുടെ ജാർഖണ്ഡ് ആൻസർ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അതുപോലെ ഒന്ന് രണ്ട് ഈസി ആവുന്ന മീൻസ് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ കണ്ടു. പിന്നെ എക്കണോമിക്സിന്റെ കേസിലാണ് പലരും ഒരു കൺഫ്യൂഷൻ പറഞ്ഞത്. പക്ഷേ എക്കണോമിക്സ് എനിക്ക് തോന്നുന്നു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. GDP ഒക്കെ ആ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഇനിവില്ല ഡിഗ്രി ലെവൽ എക്സാംസിന് തീർച്ചയായും പഠിക്കണം എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചോദിച്ചിട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ IT കുറച്ച് എളുപ്പമായിരുന്നു, അവിടെ ഹിസ്റ്ററി കുറച്ച് എളുപ്പമായിരുന്നു, ജോഗ്രഫി ആയിരുന്നു കുറച്ച് പാടായിട്ട് തോന്നിയത്. കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ് ഒരു ട്രിക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. എക്കണോമിക്സും അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയാളം ഇംഗ്ലീഷും മാത്സും മാത്സ് ഒരു ടൈം കൺസ്യൂം ആയിട്ട് തോന്നി, അത് ശരിയായിരുന്നു. 20 മാത്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് സമയം എടുക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ എന്താ ഇംഗ്ലീഷിന്റെ കേസിൽ 1-2 ക്വസ്റ്റ്യൻസ് ഡൗട്ട് ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ ഡൗട്ട് ഉണ്ട്. ഒരു പാസീവ് വോയിസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1.5 മണിക്കൂർ അധികം ആൾക്കാർക്കും തേഞ്ഞിട്ടുണ്ടാവില്ല, 1.5 മണിക്കൂർ അധികം ആൾക്കാർക്കും ഈ എക്സാം എഴുതാൻ തേഞ്ഞിട്ടുണ്ടാവില്ല. കാരണം മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയവർക്കാണ് കുറച്ചും കൂടി നന്നായിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടുന്ന് തുടങ്ങി ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നതായിരുന്നു നല്ലത്. പകരം ജി കെ തുടങ്ങിയിട്ട് തിരിച്ച് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് എത്തുമ്പോൾ സമയം അവിടെ എത്തുന്നത് മീൻസ് എല്ലാവർക്കും അത് പറ്റണം തോന്നിയിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് തുടങ്ങിയവർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയവർ കുറച്ചുകൂടി എളുപ്പമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഒരു വേറൊരു പ്രത്യേകതയുള്ളത് ഈ എക്സാമിന് എക്സാംസിന് അറ്റൻഡൻസ് വളരെ കുറവായിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ 20 പേരുണ്ടായിരുന്നു, പക്ഷേ അതിൽ 6-7 പേര് മാത്രമാണ് ഇതുവരെ മീൻസ് എക്സാം എഴുതിയത്. അങ്ങനെ പല സ്ഥലത്തും ഞാൻ കണ്ടു ആൾക്കാർ വളരെ കുറവായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല. ഏകദേശം 3-5 പ്രധാനപ്പെട്ട പോസ്റ്റുകൾക്ക് വേണ്ടി നടത്തിയ എക്സാം ആയിരുന്നു. SI പോസ്റ്റുണ്ട്, LST പോസ്റ്റുണ്ട്, പക്ഷേ ആൾക്കാർ കുറവായിരുന്നു. എന്താണ് അതിൻ്റെ കാര്യം എന്നറിയില്ല. എന്തായാലും ഒരുപാട് പേര് ഇത് ഒഴിവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രിലിംസ് ആയതുകൊണ്ട് എഴുതിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എക്സാമിന് ബേസിക്കലി പറയുകയാണെങ്കിൽ ആവറേജ് ലെവലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകളും ഇതിൻ്റെ വെരിഫിക്കേഷൻ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റയായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക് യു.